കോഴിക്കോട് പേരാമ്പ്രയിലേക്കാണ് തൊഴിലാളി സമരത്തെ തുടർന്ന് കടയും പൂട്ടി സി കെ മെറ്റീരിയൽസ് എന്ന കട തുറക്കുന്നില്ലെന്ന് കടയുടമ ബിജു അറിയിച്ചു വോട്ടർമാരെ വെച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണെന്നും മാനസികമായി തളർന്നെന്നും ബിജു ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു മാതമംഗലം മോഡൽ തൊഴിലാളി സമരം കാരണം കോഴിക്കോട് പേരാമ്പ്രയിലെ ഒരു കട കൂടി പൂട്ടുകയാണെന്ന വാർത്തയാണ് ഇന്ന് രാവിലെ പുറത്തു വന്നത് കടമയ കട ഉടമയായിട്ടുള്ള ബിജു നമ്മളോടൊപ്പം ചേരുന്നത് എനിക്ക് ഈ സ്ഥാപനം മാനസിക സമ്മർദ്ദം കൊണ്ടാണ് മാനസിക സമ്മർദ്ദം എന്ന് പറഞ്ഞു എനിക്ക് എൻ്റെ സ്ഥാപനം എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ ഈ സ്ഥാപനത്തിൻ്റെ മുന്നുകൂടി എനിക്ക് പോകാൻ പറ്റുള്ളൂ അപ്പം ആ അവിടെയുള്ള ആ ഒരു മാനസിക സമ്മർദ്ദം കൊണ്ട് തന്നെയാണ് ഞാൻ പൂട്ടുന്നത് എനിക്ക് എൻ്റെ തൊഴിലാളികൾ അതായത് രണ്ടര കൊല്ലമായിട്ട് എല്ലാവിധ ആനുകൂല്യങ്ങളും കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് ഡബ്ല്യു പി എസ് വൈ സാലറി കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് എൻ്റെത് അവിടെ മൂന്ന് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തായിട്ടാണ് എൻ്റെ കറക്റ്റായിട്ടുള്ള കണക്ക് എനിക്ക് മൂന്ന് രണ്ടിൻ്റെ മോളും മൂന്നിൻ്റെ ഇടയ്ക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പോട്ടർ അനുവാദം വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് എഴുതണമെങ്കിൽ അത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല നമ്മൾ ഇത് ഡെവലപ്പ് ചെയ്യാനുള്ള ഉദ്ദേശമാണ് രണ്ട് കൊല്ലമായിട്ട് നമ്മൾ രണ്ടര സ്ഥാപനം മറ്റൊടുത്ത് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനിവിടെ ഈ സംരംഭമായിട്ട് വന്ന് വരുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ തൊഴിലാളികളെ എന്റെ സ്ഥാപനത്തിൽ തൊഴിൽ ചെയ്യാനുള്ള അവസരമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ തുടങ്ങിയത് ഇങ്ങനെ ആ ഒരു സംവിധാനമാണെങ്കിൽ ഞാൻ ഈ സ്ഥാപനം ഇവിടെ തുടങ്ങില്ല ആരും അറിയിച്ചു അന്ന് ഈ ആദ്യം വന്ന പോട്ടർമാർ എന്നോട് പറഞ്ഞത് നിങ്ങൾ കാർഡ് കിട്ടിയ ഇറക്കാം ഇവിടെ എങ്ങനെ കാർഡ് കിട്ടിയാൽ ഞാൻ ഇറക്കാൻ പറ്റില്ല എന്നുള്ളത് ആരും എന്നോട് പറഞ്ഞില്ല അതുകൊണ്ടാണ് അങ്ങനെ സംബന്ധിച്ചത് അതിനുശേഷം കാർഡ് കിട്ടാനുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ കാർഡ് കിട്ടാനുള്ള ശ്രമത്തിന് ഇടയിലാണ് ഈ രണ്ടര കൊല്ലം നീണ്ടുപോയത് കോവിഡ് വന്നു അതിൻ്റെ ഇടയ്ക്കിൽ കോടതിയില്ല അത് വന്നു രാഷ്ട്രീയമായിട്ടുള്ള സമ്മർദ്ദം അല്ല ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളെ കേരളത്തിൻ്റെ മൊത്തത്തിലൊരു ഘടകം എന്നാണെന്ന് ഞാൻ അപ്പോൾ രാഷ്ട്രീയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി എന്നല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എന്നോട് പറയുന്നത് ആ വോട്ടർമാരെ വെച്ച് കൂടെ എന്താ ബോട്ടർമാരെ വെച്ചിറക്കിയാൽ ഒരു ചാക്ക് സിമന്റ് പതിനഞ്ച് രൂപ കൂട്ടി വയ്ക്കണം വോട്ടർമാരെ വെച്ചിറക്കുന്ന സമയത്ത് കാരണം എൻ്റെ തൊഴിലാളികൾക്ക് ഓൾറെഡി ശമ്പളം കൊടുക്കുകയാണ് പോട്ടർമാർക്ക് വേറെയും ശമ്പളം കൊടുക്കണം സമയത്ത് പത്ത് രൂപയാണ് ഇറക്കുകൂലി മാത്രം ഞാൻ കൊടുക്കും ഓൾറെഡി ഇറക്കിയ ഇറക്കിയില്ലെങ്കിലും ഇവർക്ക് ശമ്പളം ഞാൻ കൊടുക്കുന്നുണ്ട് അതെ ഇതിൽ ചർച്ചയ്ക്കൊക്കെ തയ്യാറാണ് ചർച്ച പോട്ടർമാരെ വെച്ച് പണിയെടുപ്പിക്കുന്ന ചർച്ചയ്ക്ക് ഞാൻ തയ്യാറല്ല അത് ആ ആ ചർച്ചയായിട്ട് ആരും എൻ്റെ അടുത്തേക്ക് വരണ്ട ആ ചർച്ചയ്ക്ക് ഞാൻ തയ്യാറല്ല പോട്ടർമാരെ വെച്ച് എനിക്ക് എടുക്കാനാവില്ല ഞാൻ അണ്ടരക്കൊല്ലമായിട്ട് തൊഴിലാളികൾ ഈ പോട്ടർമാരെ വെച്ച് നടക്കേണ്ടതെന്ന് വെച്ചാൽ വൈൻഡപ്പിയിൽ മാത്രം പോട്ടർമാരെ വെച്ച് മുന്നോട്ട് പോകാവില്ല സർക്കാരുമായിട്ടുള്ള ചർച്ചകളിൽ സർക്കാർ ഇത്തരത്തിൽ കട തുറന്ന് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കുമെന്ന പ്രതീക്ഷ ഇനിയും ബാക്കിയാണെന്ന് ബിജു പറയുന്നു സംസ്ഥാനത്ത് കൂടുതൽ സ്വകാര്യ നിക്ഷേപം അടക്കം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ നടപടികൾ ൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് സി പി എമ്മിന്റെ ഇന്നത്തെ സംസ്ഥാന സമ്മേളനം ആരംഭിക്കുമ്പോഴടക്കം നേതാക്കൾ പറയുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഈയൊരു ദിവസമാണ് ഇന്ന് മറ്റൊരു കടകൂടി പൂട്ടും തൊഴിലാളി സമരം കാരണം പൂട്ടാനുള്ളൊരു തീരുമാനത്തിലേക്ക് ഒരു കടയുടമ എത്തിയത് സർക്കാർ ഏതായാലും വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ